ഹലോ ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് എന്റെ ഒരു ദിവസത്തെ പരിപാടികളാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. ഇതെങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും ഇപ്പൊ സമയം ഇവിടെ ഒരു 6:20 തോന്നുന്നു. അപ്പൊ നിങ്ങളെ എല്ലാരും ഞാൻ എന്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാനായിട്ട് പോവാണേ. കം ഓൺ. എനിക്കിങ്ങനെ ജനലൊക്കെ തുറന്നിട്ട് ഈ കിളികളുടെ ഒക്കെ ഒച്ച കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തീ കത്തിച്ച് ചായക്കുള്ള വെള്ളം വെക്കുകയാണ്. രാവിലെ തന്നെ ആരും എഴുന്നേറ്റിട്ടില്ല, അപ്പോൾ എല്ലാവർക്കും ഉള്ള ചായക്കുള്ള വെള്ളം വെച്ചു. ചായ ആകട്ടെ. അപ്പോഴേക്കും നമുക്ക് രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇത് കേട്ടോ, ഇതാണ് ഇവിടുത്തെ രാവിലത്തെ ഒരു മൂഡ്, ഒരു വൈബ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് കിളികളുടെയും അണ്ണാൻ്റെയും മയിലുകളുടെയും പിന്നെ അമ്പലത്തിലെ പാട്ടും എല്ലാം കൂടെ ഒരു വൈബുമയാണ് ഇവിടെ രാവിലെ. അപ്പോൾ ഞാൻ അവിടെ വെള്ളം ചൂടായി കാണും, അങ്ങോട്ട് ചെല്ലട്ടെ, ചായക്കുള്ള പരിപാടി നോക്കട്ടെ. കൂടാതെ വീടെല്ലാം ഇപ്പോൾ അലമ്പായിട്ട് കിടക്കുകയാണ്. ഇന്നലെ രാത്രി തങ്കവും കുലുസും പേപ്പറും അതും എല്ലാം വലിച്ചു വാരിയിട്ടേക്കാണ്. അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേക്കുന്നതിന് മുമ്പ് വീടൊന്ന് അടിച്ചു വാരിയുടെയും കൂടെ വേണം. അപ്പം നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോവാണ്. വരൂ. ഇവിടുത്തെ കിളികളെയും മയിലുകളെയും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് രാവിലെ തന്നെ. ഇതൊന്നും നമുക്ക് എറണാകുളത്തോ എന്തെങ്കിലും ദൂരമാണെങ്കിലൊന്നും കിട്ടാത്ത കാഴ്ചകളാണ് ഇവിടുത്തെ. അപ്പോൾ ദേ നോക്കി, അവിടെ ദേ കുറച്ച് മയിലുകൾ വന്നിട്ടുണ്ട്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവർ കൂട്ടമായിട്ടുണ്ട്, ഒരു 4 നാല്. അവരിവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു ചന്ദനമരമുണ്ട്, ആ മരത്തേലാണ് അവർ ചേക്കേറുന്നത്. അപ്പം അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് അവരുടെ തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള പോക്കാണ് ആ കാണുന്നത്. ഞാനിവിടെ ഊഞ്ഞാലെ വന്നിരുന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് പരിപാടികളുണ്ട്. എൻ്റെ സിനിമയുടെ കാര്യങ്ങൾ നോക്കുക, എൻ്റെ വിളിക്കാനുള്ള ആളുകളെ എല്ലാം വിളിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും രാവിലെയാണ് ചെയ്യുന്നത്. പിള്ളേർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ എല്ലാ പരിപാടികളും പിന്നെ എഡിറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, അതിപ്പോൾ രാവിലെ എന്ന് വെച്ചിട്ട് ഇച്ചിരൂടെ നേരത്തെ സാധാരണ 6 എഴുന്നേക്കാറ്, ഇന്ന് 5:30 എഴുന്നേറ്റതുകൊണ്ട് ഇന്ന് ആ പരിപാടിയൊക്കെ രാവിലെ തന്നെ തീർത്തു. ഇപ്പം അതുകൊണ്ട് എനിക്കിപ്പോൾ കുറച്ച് ടൈം കിട്ടി ഇങ്ങനെ വെളിയിലൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാനായിട്ട്. ഇന്നിപ്പോൾ കാറ്റ് കുറവാണ്, സാധാരണ ഇവിടെ നല്ല കാറ്റും ഉണ്ട്. മമ്മി എണീറ്റു, രാവിലത്തെ ഓരോ കാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മമ്മി. അത് അകത്ത് മുഴുവൻ കിളികളായിരുന്നല്ലോ. ഏതോ ഉണ്ണിയപ്പം ചുട്ടു വെക്കാനോ. രാവിലത്തെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും എത്തി. രാവിലെ ചാരക്കിളികൾ ഒരുപാട് വരും കണ്ടോ, എല്ലാ അകത്തോട്ടും ഒക്കെ കയറും. ഇതിപ്പോൾ കുലുസുവിനെ കാത്തു വന്നേക്കും എല്ലാവരും. അങ്ങനെ തങ്കക്കൊലുസിനുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇടുവാണോ അമ്മി? ആ എല്ലാവർക്കും കൂടെ വേണമല്ലോ അല്ലേ. അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുക്കുവാണേ. 7:30 പപ്പ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എന്താ അപ്പ ലേറ്റ് ആയേ? രാവിലെ ഭയങ്കര വയറുവേദനയായിരുന്നു കേട്ടല്ലോ, എന്ത് പറ്റി? നമ്മുടെ ചെമ്പരത്തി നിറച്ച് ചെമ്പരത്തി ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ ഒരു ചെമ്പരത്തി പറിച്ചൊരു സ്കിൻ കെയറും കൂടെ നോക്കിയേക്കാം അല്ലേ.
ഞാൻ രാവിലെ പപ്പയുടെ കൂടെ പറമ്പിലോട്ടൊക്കെ ഒന്ന് പോവാം. അതിന് മുമ്പായിട്ട് പോകുന്ന വഴിക്ക് നമുക്ക് പയ്യെ ചെറിയൊരു സ്കിൻ കെയർ, ഏറ്റവും നല്ല സാധനമാണിത് ചെമ്പരത്തി. അപ്പോൾ ഈ ചെമ്പരത്തി വെച്ച് നമ്മുടെ മുഖമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഭയങ്കര നല്ലതാണ്. ചെമ്പരത്തിപ്പൂവാണിത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ സ്കിൻ കെയർ ചെയ്താൽ മതി. വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ പുറത്തുനിന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് മുഖത്തിട്ടുണ്ട്, അതിനകത്തൊക്കെ എന്ത് കെമിക്കലാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എവിടെ പോവാ? നമ്മുടെ എന്താ, നമ്മുടെ വാഴത്തോട്ടം അല്ലേ? നമ്മുടെ വാഴത്തോട്ടം അല്ലേ ഇത്? ഇത് ചേനയാ. ചേന നമുക്ക് ചേന പറിക്കാറായിട്ടുണ്ട് അല്ലേ? ചേന നമുക്ക് പറിക്കാം അല്ലേ? ചേന ഏതാണ്ട് പണ്ടൊക്കെ വാടി തുടങ്ങി അല്ല. അപ്പുറത്ത് ചേമ്പുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ളതെല്ലാം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം അല്ലേ? ചീനിക്കിഴങ്ങ, ചീനിക്കിഴങ്ങ നമ്മുടെ കോട്ടയം ഭാഷയൊക്കെ ചീനിക്കിഴങ്ങെന്നാണ് പറയുന്നത്. ചീനിക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, ചീനിക്കിഴങ്ങ്, ഇവിടെ ഉള്ളവർ പറയുന്നത് ചക്കരവള്ളിക്കിഴങ്ങ്. എവിടെ പോവാ രാവിലെ? ആണോ, വർഷയുടെ അമ്മയാണത്. ഒരു ചാറ്റ കാണിച്ചേ വർഷ. എണീറ്റോ? അതെയാ? ആ ആ വീട്ടിലാ, അടുക്കളയിലാ രാവിലത്തെ പരിപാടികള്. ആ ആ ശരി. സ്നേഹയ്ക്ക് ഭയങ്കര ഇഷ്ടാണ് കൂർക്ക അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്ന കൂർക്ക എന്ന് പറയാ പഴയ ടേസ്റ്റ് ഉണ്ടാവും. പംകിൻ, ഹലോ ഹണി ബണി, യു മൈ പംകിൻ പംകിൻ. ഏറിയ നിറച്ച് മത്തങ്ങയാ. ഈ തോട് ചാടി കടക്കണം എന്നാണ് പപ്പ പറയുന്നത്. ചാടി കടന്നവനാണ് ഈ കെ കെ ജോസഫ്. മിക്കവാറ് ഞാൻ പണ്ട് ചാടാൻ പഠിപ്പിച്ചിട്ടു. അമ്മ ചാടി കേട്ടോ, അമ്മ ഭയങ്കര ചാട്ടക്കാരിയാ. ഓ, കിളികളെല്ലാം കൂടെ ഭയങ്കര ബഹളാണല്ലേ. ഈ കപ്പ വിശപ്പ് മാറാനായിട്ടുള്ളൊരു സാധനം എന്നുള്ളതേ ഉള്ളു. അതിനകത്ത് യാതൊരു വിധ ഗുണങ്ങളും ഇല്ലാത്തൊരു മതി. പണ്ട് ചെറുപ്പകാലത്തൊക്കെ ഈ വിശപ്പ് എങ്ങനെയെങ്കിലും മാറി കിട്ടിയാൽ മതി എന്നുള്ളതേ ഉള്ളു. കാരണം എട്ടും പത്തും മക്കളൊക്കെ അല്ലേ എല്ലായിടത്തും, എല്ലാ വീട്ടിലും. അപ്പം ആ വിശപ്പ് മാറാനുള്ളതല്ലേ. നമ്മുടെ കുട്ടനാട്ടിലൊക്കെ എന്തുമാത്രം പേര് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ഈ കർക്കിടക മാസ സമയത്താണ് ഭയങ്കര കഷ്ടപ്പാട്. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ കഷ്ടപ്പാടെന്നെ പോട്ടെ, മറ്റുള്ളവരും നാട്ടുകാരും മൊത്തം എല്ലാവരും കൃഷി ഇറക്കി. എല്ലാവർക്കും 5 ഏക്കർ, 1 ഏക്കർ, 2 ഏക്കർ, 3 ഏക്കർ, അല്ലെങ്കിൽ 50 സെന്റ് ഈ സ്ഥലത്തിനകത്തൊക്കെ കൃഷി ഇറക്കിയിരിക്കുന്നവരവര് അവര് കൃഷി ഇറക്കി മൊത്തം പൈസ മുടക്കി ഇറക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് വരെ 5 പൈസ കാണത്തില്ല വീട്ടിൽ ചെലവിന്. നാട്ടുകാർക്ക് മൊത്തം കപ്പ കൊണ്ട് കൊടുത്തിട്ട് ആ കപ്പ അവര് മേടിച്ച് കഴിയുമ്പം അവര് നെല്ല് അവർക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആ കപ്പയ്ക്ക് അനുസരിച്ചുള്ള നെല്ല് നമ്മുടെ വീട്ടിൽ കൊണ്ട് തരും. അങ്ങനെയായിരുന്നു അവരുടെ കഷ്ടപ്പാട്. അതായത് കുട്ടനാട്ടുകാരുടെ അങ്ങനെ ഒരു നമ്മളൊരു അന്നത്തെ കാലത്തൊരു ബാട്ടർ, ആ അന്നത്തെ കാലത്ത് നമ്മളൊരു ഒരു സഹായം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. കുട്ടനാട്ടുകാർ അങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നിങ്ങൾക്കൊന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതുപോലെ കഷ്ടപ്പാടായിരുന്നു. മുഴുവൻ എല്ലാവർക്കും 90-95 പൈസക്കാരുള്ള ആൾക്കാരാണ്. എന്നിട്ടും അവര് പറമ്പിൽ പണിയെടുക്കുകയും നടന്നു പോവുകയും. നമ്മുടെ എറണാകുളത്ത് ടൗണിൽ വല്ലതും ആണെങ്കിൽ അവിടെ ഇരിപ്പാ അല്ലേ? ITI 2 വിട്ടോളൂ. 60 വയസ്സ് കഴിഞ്ഞാ സിറ്റിയിലൊക്കെ ലൈഫ് തീർന്നു. ഇത് കണ്ടോ മോനെ, കാപ്പിപ്പിരിവാ കേട്ടോ. കാപ്പിപ്പിരി ചാച്ച പറിച്ചെടുത്തു കൊറേ കേട്ടോ. നീ ഇപ്പൊ പഴുത്ത് വരുന്നുണ്ട്. കുരുമുളക്, ജാതി എല്ലാം ഈ ഏരിയ ആണ്. കാപ്പി, കുരുമുളക് വേലിയുടെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് അത് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് സത്യത്തിൽ പറഞ്ഞാൽ വേലിയുടെ ആവശ്യമില്ല നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ. എന്തിനാ വേലി? വേലി ഒന്നുമില്ല, അവരുടെ പ്ലോട്ട് കാണണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ പപ്പ എന്റെ ലൈനിൽ കയറി അല്ലേ? അല്ലേ, അല്ലല്ലോ നിന്റെ ലൈൻ, എന്റെ ലൈൻ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ നിനക്ക് ആ ലൈൻ വന്നത്. പാവയ്ക്ക പറിക്കണം, പാവയ്ക്ക ഇഷ്ടമാണോ?
എന്തോ വേണ്ട, എനിക്ക് കുറച്ച് തൈര് വേണം. ആ എന്റെ എന്റെ ഐസ്ക്രീമാണ് തൈര്. ആ ചെമ്പരത്തി. പപ്പയുടെ ഡ്രസ്സും വീഡിയോ എടുക്കുക. എന്താണെന്നറിയോ, രാവിലെ ഞാൻ ഒരു കാപ്പി കുടിച്ചതല്ലേ, പിന്നെ ഒരു കാപ്പി എന്നല്ല, അല്ല രാവിലെ കാപ്പി അല്ലേ കുടിച്ചത്, ചൂടുവെള്ളമായിരുന്നു, അത് കഴിച്ചു. അതിനുശേഷം ഒരു കാപ്പി. ചൂടുവെള്ളത്തിനകത്ത് എന്താ? ചൂടുവെള്ളത്തിന്റെ അകത്ത് ഒരു നാരങ്ങാപ്പിഴി, കുറച്ച് നല്ല നമ്മുടെ ഇവിടുത്തെ പ്യുവർ മഞ്ഞളുണ്ട്, മഞ്ഞൾപൊടി, ആ മഞ്ഞൾപൊടി ഒരു ഒരു ഞുള്ളിടും. പിന്നെ നല്ല നമ്മുടെ തന്നെ കുരുമുളക് പൊടിയുണ്ട്, അത് ഒരു ഞുള്ളിടും. എന്നിട്ട് കടുവറ കഴിഞ്ഞിട്ട് അത് കുടിക്കും. അതാണ് രാവിലത്തെ പപ്പയുടെ ടീഷർട്ടാണ്, പാമ്പിന്റെ പടം പോലിരിക്കുന്നു. ചെറിയൊരു ബംഗാളി ബാബുവായിട്ടാ ഇരിക്കുന്നത്. മമ്മി റേഞ്ച് പിടിച്ചോണ്ടിരിക്കുകയാണോ? ആണോ? അല്ല തന്നെ ഇവിടെ നെറ്റ് ഇല്ലല്ലോ. പപ്പ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്, നമുക്ക് പാടത്തോട്ട് പോവാം. നമുക്ക് ദൈവം തരുന്ന ഗിഫ്റ്റ് ആണ് അല്ലേ. ഒരു പ്ലാവിൽ രണ്ട് പ്ലാവ് വരുമ്പോ ഇഷ്ടം പോലെ ചക്ക അപ്പുറത്തെ പ്ലാവിലും ഉണ്ടാവും, ഇപ്പുറത്തെ പ്ലാവിലും ഉണ്ടാവും അല്ലേ. തങ്കക്കുലിസോ ഇത്? എന്താ ഇരട്ടയാ? അത് പോലീസ് അല്ലേ? വേറെ അങ്കിളാ അല്ലേ, പോലീസ് അല്ലായിരുന്നു. കവ് ഉണ്ടോ അവിടെ? പശുവാണോ? ഏത് മെഷീനില്? നെല്ല് നെല്ല് കൊയ്യുന്ന മെഷീനിലോ? കൊച്ചു വണ്ടി ഓടിക്കുന്നുണ്ടോ? ഉണ്ടോ? ഭയങ്കര ഓടിക്കലാണല്ലോ. നെല്ല് കൊയ്യുവാണോ? നെല്ല് കൊയ്യുവാണോ? മതി 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 മതി. വാ നമുക്ക് പോയി ഞണ്ടിനെ പിടിക്കാം. വാ ഞാനിവിടെ നമ്മുടെ വണ്ടാഴി ജിമ്മിൽ വന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് വന്നിരുന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. കണ്ടപ്പം ഭയങ്കര രസം തോന്നി. തങ്കവും കുൽസും പപ്പയൊക്കെ പോയി, ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. ഒരു വീഡിയോ അപ്ലോഡാവാൻ ഏകദേശം ഒരു 2 hours എടുക്കും. അപ്പോൾ അവരൊക്കെ കഴിക്കാനൊക്കെ പോയി, ഞാനിവിടെ ഇങ്ങനെ കൊഴുത്തും മെതിയും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കുക. നമ്മുടെ അച്ചു എത്തി, അച്ചുവിൻ്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ട് അല്ലേ. എന്താണ് പരിപാടി? എന്താ ഓൺലൈൻ ക്ലാസ് ഇല്ലേ? ഓൺലൈൻ ക്ലാസ് ഇല്ലേ? ആണോ? കഴിഞ്ഞാ കഴിഞ്ഞാ ആണോ? നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ആ ഇത് ശ്രീ ശ്രീകൃഷ്ണൻ അല്ലേ? എല്ലാവർക്കും ഒരു ഹലോ പറഞ്ഞേ. ഹലോ. ഏത് ക്ലാസ്സിലാ? 7th. ശ്രീകൃഷ്ണൻ തമിഴ്നാട്ടില് കോയമ്പത്തൂരാ പഠിക്കുന്നേ അല്ലേ? അല്ലേ? അതെ. അവനെ ഇത്തിരി മലയാളം അറിയില്ല. ആ അപ്പൊ അച്ഛൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണിച്ചു തന്നെ.
എല്ലാരും ഹായ് പറഞ്ഞേ. ഞാൻ പോവാണേ. താങ്ക് യു. അപ്ലോഡിങ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു 1% ബാക്കിയുണ്ട്. പക്ഷെ അവിടെ ഇരുന്നിരുന്ന് ഞാൻ മടുത്തു. 2 മണിക്കൂറായി. ഞാൻ ദേ തിരിച്ചെത്തിയപ്പോ ഇവിടെ മണ്ണപ്പം ചുട്ട് കളിച്ചോണ്ടിരിക്കുക, ഉമ്മിയും തങ്കക്കുലിസും. ഇതന്നെ, ഇത് ഭയങ്കര സ്റ്റൈലിലൊക്കെ ആണല്ലോ തങ്കം. അമ്മ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോയതാ, അമ്മ റേഞ്ച് പിടിക്കാൻ പോയതാ. ആഹാ, വൺ സെറ്റപ്പ് ആണല്ലോ ഇവിടെ. അടുപ്പുകല്ലൊക്കെ കൂട്ടി തളച്ചോണ്ടിരിക്കുക, തളച്ചോണ്ടിരിക്കുക. അയ്യോ, തുടരുത് കേട്ടോ തുളയ്ക്കുമ്പോ. ആ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുക. ആ ഇനി വലുതാവുന്നില്ലേ? വലുതാണ് കുടുസു. ആണോ വലുതാല്ലേ? അമ്മയുടെ ബേബി ഫാമിലി ആണോ ഇത്? തങ്കത്തിന്റെ കറിയുടെ പേരെന്താ? മണിച്ചിലിയ. അതെന്നാ പേരാ? പുതിയ ചിക്കൻ, ചില്ലി ചിക്കന്റെ അടുത്ത ഇതാ. മഞ്ചൂരിയൻ എന്നൊക്കെ പറയുന്ന പോലെ മണിച്ചിലിയ. പുതിയ ചൈനയിൽ നിന്ന് ഇറങ്ങിയ ഒരു പേരാ. ഓ, അവിടെ ഇടിച്ചൊക്കെ എന്തോ അത്, ചമ്മന്തി അരക്കുവാണോ? ഓ, അത് ശരി. ഓ, തങ്കത്തിനും കുൽസൂരും ഉള്ള ചമ്മന്തി അല്ലേ അരക്കുന്നേ? നല്ല ടേസ്റ്റ് ആണോ? ഓ, ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് അല്ലേ? എപ്പോഴാ വേഗം? എപ്പോഴാ ചാച്ചാ വിശക്കുന്നു? ആങ്ങോട്ടേന്ന് പറഞ്ഞ ചാച്ചക്ക് വിശന്നിട്ട് വയ്യ. അതിനിടയ്ക്ക് തീ ഒന്ന് കൂടിക്കൊടുത്തേ. ഒരു കുഴലെടുത്ത് ഊതി കൊടുക്ക, അതൊക്കെ തങ്കത്തിന് അറിയാലോ. ചാച്ചയുടെ നെറുകുന്നല വരെ കയറിയും തോന്നുന്നു. കുൽസുമ്പ ചമ്മന്തിക്കുള്ള ചപ്പാത്തിയാണോ? കുൽസുമ്പി അമ്മയൊന്ന് നോക്കിയേ, സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞേ. തങ്ക കാണിച്ചോളന്ന് കാണിച്ച് കൊച്ചു, തങ്ക കാണിച്ചോളന്ന് കാണിച്ച് തങ്ക കൊച്ചു. ഇനി കൊച്ചു, ഇനി കൊച്ചു. ഇത് ഉഗ്രനാ കേട്ടോ, സൂപ്പറാ. ചാച്ചാ അല്ലേ?